പ്രിയപ്പെട്ട കുട്ടികളെ, സുരേഷ് മാഷാണ് റീഗൽ കോച്ചിംഗ് സെന്ററിൽ നിന്നും. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 10-ാം ക്ലാസ്സിലെ കണക്കിന്റെ 1-ാമത്തെ പാഠമായ സമാന്തര ശ്രേണികൾ, അരിതമെറ്റിക് സീക്വൻസ് എന്ന ഭാഗത്തിലെ ചില കാര്യങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ നിർബന്ധമായും ഒരു പെന്നും ഒരു റഫ് പുസ്തകമെങ്കിലും എടുത്ത് ഈ പറയുന്ന കാര്യങ്ങൾ എഴുതുകയോ ചെയ്ത് പഠിക്കുകയോ ആവശ്യമാണ്. അതിനുശേഷം എക്സാം പോയിന്റിൽ ഇതിൽ തരുന്ന ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇതിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. ഇതിലെ 3-ാമത്തെ ഭാഗമായ അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ഭാഗമാണ് തുടങ്ങുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 15-ാമത്തെ പേജിൽ ഉള്ള കാര്യങ്ങളാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ ബോർഡിൽ ഒരു ശ്രേണി എഴുതുകയാണ്, ഒരു സീക്വൻസ് എഴുതുകയാണ്. 2, 4, 6, etc. 2, 4, 6, etc. നിങ്ങളോട് ചോദിക്കുകയാണ് അടുത്ത നമ്പർ, ദ നെക്സ്റ്റ് നമ്പർ എന്താണ്, ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? എല്ലാവരും അത് ഉറക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായും അത് 8 എന്നായിരിക്കും, ശരിയല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് 8 എന്ന് പറയുന്നതിനുള്ള കാരണം എന്ന് ഒന്ന് പരിശോധിക്കുക. ഓരോരുത്തർക്കും കിട്ടുന്നത് ഓരോ കാരണമായിരിക്കും. ഒരു കുട്ടി ചിലപ്പോൾ പറയും, സർ ഇത് ഇരട്ട സംഖ്യകളാണ്, ഈവൻ നമ്പേഴ്സ് ആണ് സർ ഇത്. ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട്, ഇരട്ട സംഖ്യകളായതുകൊണ്ട് 2, 4, 6 അടുത്ത ഇരട്ട സംഖ്യ 8 ആണ്. കറക്റ്റ് ആണ്, നിങ്ങളുടെ ഉത്തരം 8 ആണ്. മറ്റൊരു കുട്ടി പറയും, സർ ഇത് 2 മൾട്ടിപ്ലിക്കേഷൻ ആണ്, 2 ഗുണിതമാണ്. ശരിയാണ്, 1, 2, 2, 2, 2, 4, 3, 2, 6, 4, 2, 8. 1, 2, 2, 2, 2, 4, 3, 2, 6, 4, 2, 8. മറ്റൊരു കുട്ടി പറയുന്നത് ചിലപ്പോൾ ഇതായിരിക്കും, സർ ഇത് 2 എന്ന് പറയുന്ന സംഖ്യയോടുകൂടി 2 എന്ന സംഖ്യ കൂട്ടിയപ്പോഴാണ് 4 കിട്ടിയത്. അതേപോലെ തന്നെ 4 എന്ന് പറയുന്ന സംഖ്യയോടുകൂടി ആ സംഖ്യ തന്നെ കൂട്ടി 2 കൂട്ടി 6 കിട്ടി. അപ്പോൾ ഈ 6നോടുകൂടി എന്ത് ചെയ്തു? 2 കൂട്ടി 8 കിട്ടി. ഈ പറയുന്ന കാരണങ്ങളെല്ലാം എത്തിച്ചേരുന്നത് 8 ആണ്. മാത്സ് മനസ്സിലാവണമെങ്കിൽ, ഒരു ഉത്തരത്തിന്റെ കാരണം വ്യക്തമായി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാത്സ് മനസ്സിലായി. ഇപ്പോൾ ഇത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കാം. ബോർഡിലേക്ക് നോക്കൂ. 3, 6, 9 എന്തായിരിക്കും അടുത്ത നമ്പർ? തീർച്ചയായിട്ടും നിങ്ങൾ പറയും 12. എങ്ങനെയാണ് 12 കിട്ടിയത്? 3നോടുകൂടി ഞാൻ 3 ആഡ് ചെയ്തു, 6നോടുകൂടി വീണ്ടും 3 ആഡ് ചെയ്തു, വീണ്ടും 9നോടുകൂടി 3 ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 12. ഇനി അടുത്ത നമ്പർ എന്തായിരിക്കും? 12നോടുകൂടി നമ്മൾ 3 ആഡ് ചെയ്തു, 15. അടുത്ത നമ്പർ എന്തായിരിക്കും? 18. അങ്ങനെ എത്ര നമ്പർ വേണമെങ്കിലും ഈ കൃത്യമായ ഒരു സംഖ്യ കൂട്ടിയതിന് ശേഷം, ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് രൂപീകരിക്കാം. ഒരു ശ്രേണി കൂടി ബോർഡിലേക്ക് നോക്കൂ. 5, 11, 17. അടുത്ത നമ്പർ നിങ്ങൾ സ്വയം പറയുക, സ്വയം എഴുതി നോക്കുക. എന്താണത് കിട്ടാനുള്ള കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, വീണ്ടും നമ്മൾ ആദ്യ സീക്വൻസിലേക്ക് തന്നെ, ശ്രേണിയിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ആദ്യ സീക്വൻസ് എന്തായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്? 2, 4, 6, etc. ഇവിടെ ഈ 2, 4, 6 പറയുന്നത്, മലയാളം മീഡിയം ശ്രദ്ധിക്കുക, പദങ്ങൾ എന്നാണ് പറയുന്നത്. 2, 4, 6 ഇവയെ നമ്മൾ പറയുന്ന പേരെന്താണ്? പദങ്ങൾ. ഇംഗ്ലീഷ് മീഡിയം പറയുന്നു ടേംസ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ ഫസ്റ്റ് ടേം ഏതാണ്, 1-ാമത്തെ പദം ഏതാണ്? നിങ്ങൾ തീർച്ചയായിട്ടും പറയുന്നു 2 ആണ് 1-ാമത്തെ പദം. ഈ 2 എന്ന് പറയുന്ന 1-ാമത്തെ പദത്തെ നിങ്ങളുടെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് X1 എന്നാണ്. അപ്പോൾ X1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? 1-ാം പദം അല്ലെങ്കിൽ ആദ്യ പദം.
ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പൊ നാല് എന്തായിരിക്കും പറയുക? എക്സ് ടു സെക്കൻഡ് ടേം, രണ്ടാം പദം. അപ്പോൾ ആറിന് എന്തായിരിക്കും പറയുക? എക്സ് ത്രീ, മൂന്നാം പദം. അപ്പോൾ നാലാം പദത്തെ എന്ത് പറയുന്നു? എക്സ് ഫോർ അല്ലെ, അഞ്ചാമത്തെ എക്സ് ഫൈവ്, എഫ് സിക്സ്. അങ്ങനെ അവസാനമായ പദത്തെ നമ്മൾ പറയുന്ന പേരാണ് എക്സ് എൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ് എൻ. അതോടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, എക്സ് ടു സെക്കൻഡ് ടേം, എക്സ് ത്രീ തേർഡ് ടേം, എക്സ് എൻ എൻത് ടേം ഓർ ലാസ്റ്റ് ടേം. അതാണ് മീഡിയം ശ്രദ്ധിക്കുക, എന്നാം പദം അല്ലെങ്കിൽ അവസാന പദം. ഇത് കൃത്യമായി മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്, ഇപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ്, എന്താണ് അരിതമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ആ സീക്വൻസിലേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ സീക്വൻസ് എന്തായിരുന്നു? ടു ഫോർ സിക്സ് കോമ എക്സെട്ര. ഇവിടെ രണ്ടിനോട് കൂടി രണ്ട് കൂട്ടിയപ്പോഴാണ് നാല് കിട്ടിയത്. അതേപോലെ നാലിനോടുകൂടി രണ്ട് കൂട്ടിയപ്പോൾ ആറ് കിട്ടി. അതിനോടുകൂടി രണ്ട് കൂട്ടിയപ്പോൾ എട്ട് കിട്ടി. എട്ടിനോടുകൂടി രണ്ട് കൂട്ടിയപ്പോൾ പത്ത് കിട്ടി. അങ്ങനെ തുടർന്ന് പോവുകയാണ് ഈ നമ്പർ. ഇവിടെ ഒരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി, ഇപ്പൊ നമ്മൾ രണ്ടിൽ നിന്നാണ് തുടങ്ങിയത് അല്ലെ, ഈ സംഖ്യയോടുകൂടി ഒരേ സംഖ്യ തന്നെയാണ് നമ്മൾ വീണ്ടും 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 കൂട്ടിയത്. അതായത് ആ സംഖ്യ രണ്ടാണ്. അപ്പൊ അതെങ്ങനെ പറയാം? ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിക്കാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ വോയിസ് കേൾക്കുക, അപ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. ഇത് മറ്റു രീതിയിൽ എങ്ങനെയാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പദം അല്ലെങ്കിൽ ഏത് പദം നമുക്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നാല് എന്ന് പറയുന്ന പദം എടുക്കുകയാണെങ്കിൽ അതിന്റെ തൊട്ട് പിറകിലുള്ള പദം രണ്ടാണ്. നാലിൽ നിന്ന് രണ്ട് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സംഖ്യ എന്തായിരിക്കും? രണ്ട്. അതേപോലെ തന്നെ ആറിൽ നിന്ന് നാല് കുറയ്ക്കുകയാണെങ്കിലോ? രണ്ട്. ഈ രീതിയിൽ എങ്ങനെയാണ് സമാനശ്രേണി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏത് പദത്തിൽ നിന്നും തൊട്ടു പിറകിലുള്ള പദം കുറച്ചാൽ ഒരേ സംഖ്യ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഇത്തരം ശ്രേണികൾക്ക് നമ്മൾ പറയുന്ന പേരാണ് സമാന്തര ശ്രേണി. ഇംഗ്ലീഷ് മീഡിയത്തിൽ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ഒന്ന് പറയാം. ഇവിടെ പറഞ്ഞത് എ സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് എനി നമ്പർ ആൻഡ് ആഡിങ് എ ഫിക്സഡ് നമ്പർ. ആ ഫിക്സഡ് നമ്പർ ആണ് നമ്മൾ പറഞ്ഞ ടു. റിപ്പീറ്റഡ്ലി വീണ്ടും 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 അത് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു, ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈസ് കാൾഡ് ആൻ അരിതമെറ്റിക് സീക്വൻസ്. എന്നോട് പറയാം, എ സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് എനി നമ്പർ ആൻഡ് ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി ഈസ് കാൾഡ് ആൻ അരിതമെറ്റിക് സീക്വൻസ്. രണ്ടാമത് പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഏതൊരു പദവും അതിന് തൊട്ട് പിറകിലുള്ള പദത്തിൽ നിന്ന് കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്ന ഫിക്സഡ് നമ്പർ, ഒരു കോമൺ ഡിഫറൻസ് ആ നമ്പറിനെ ആണ് എങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? സമാന്തര ശ്രേണിയാണ് അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. നോക്കാം. An arithmetic sequence is a sequence in which we get the same number on subtracting from any term, the term immediately preceding each. തൊട്ട് പിറകിലുള്ള ആ പദത്തിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ, ഒരു ഫിക്സഡ് നമ്പർ ആണ് നമ്മൾ കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? സമാന്തര ശ്രേണി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സമാന്തര ശ്രേണി എന്നും എങ്ങനെയാണ് അത് കിട്ടുന്നത് എന്നും നമുക്ക് നോക്കാം. ഇവിടെ രണ്ടാമത് പറഞ്ഞ ആ റീസൺ ആണ്, ആ കാരണമാണ്, അതിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഒന്ന് നോക്കാം. ഒരു സീക്വൻസ് ബോർഡിൽ കാണുന്നു. സീക്വൻസ് നോക്കൂ. ഫോർ കോമ സെവൻ കോമ ടെൻ എക്സെട്ര. ഇവിടെ എക്സ് വൺ എന്ന് പറയുന്നത് നാലാണ്, എക്സ് ടു എന്ന് പറയുന്നത് രണ്ടാം പദം എന്ന് പറയുന്നത് സെവൻ ആണ്, എക്സ് ത്രീ എന്ന് പറയുന്നത് ടെൻ ആണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കോമൺ ഡിഫറൻസ്, അതായത് ആ വ്യത്യാസം, സ്ഥിരമായ വ്യത്യാസം എങ്ങനെയാണ് കാണുന്നത് നോക്കാം. രണ്ടാം പദത്തിൽ നിന്ന്, മലയാളം മീഡിയം ശ്രദ്ധിക്കുക, രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പൊതു വ്യത്യാസമായിരിക്കും, കോമൺ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പറയാൻ പോവുകയാണ്. ഒരു സമാന്തര ശ്രേണിയുടെ അരിതമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കാണുന്നതിനുള്ള ഇക്വേഷൻ ഡി ഇസ് ഈക്വൽ ടു
എക്സ് ടു മൈനസ് എക്സ് വൺ ഓർ ഡി ഇസ് ഈക്വൽ ടു എക്സ് ത്രീ മൈനസ് എക്സ് ടു. നോക്കൂ, ഇതിന്റെ മലയാളത്തിൽ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? പൊതു വ്യത്യാസം സമം രണ്ടാം പദം മൈനസ് ഒന്നാം പദം, അല്ലെങ്കിൽ പൊതു വ്യത്യാസം സമം മൂന്നാം പദം മൈനസ് രണ്ടാം പദം. എങ്ങനെയാണ് ഇംഗ്ലീഷ് മീഡിയം? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഓർ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. ഇവിടെ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറോ നെഗറ്റീവ് നമ്പറോ പൂജ്യമോ ആവാം എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പോസിറ്റീവ് നമ്പർ ആവാം, നെഗറ്റീവ് നമ്പർ ആവാം, പൂജ്യവും ആവാം, ഏത് നമ്പറും നിങ്ങൾക്ക് എന്തായിട്ട് വരാം? കോമൺ ഡിഫറൻസ് ആയിട്ട്, പൊതു വ്യത്യാസമായിട്ട് വരാം. ഇതിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ അവസാന ഇതിന്റെ കൺക്ലൂഷൻ, ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, എക്സ് വൺ എന്ന് പറയുന്നത് ഒന്നാം പദം ഫസ്റ്റ് ടേം, എക്സ് ടു എന്ന് പറയുന്നത് രണ്ടാം പദം സെക്കൻഡ് ടേം, എക്സ് ത്രീ എന്ന് പറയുന്നത് തേർഡ് ടേം അല്ലെങ്കിൽ മൂന്നാം പദം, ഡി എന്ന് പറയുന്നത് പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസ്, എക്സ് എൻ nth ടേം ഓർ ലാസ്റ്റ് ടേം, എണ്ണാം പദം അല്ലെങ്കിൽ അവസാന പദം. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഫസ്റ്റ് ഭാഗത്ത് നമുക്ക് കൃത്യമായി പഠിക്കാനുള്ളത്. ഇതിന്റെ പ്രോബ്ലങ്ങളും മറ്റും അടുത്ത് തന്നെ നമുക്ക് ചെയ്യാം. നന്നായിട്ട് പഠിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അടുത്ത ക്ലാസ് ശ്രദ്ധിക്കുക.